നമസ്കാരം. നമ്മുടെ എടത്വ പൈസ്റ്റൻ്റ് ഐ ടിയിലെ ക്രാഫ്റ്റ്മാൻ സിവിൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാക്ടിക്കൽ സെക്ഷനിലെ റെയിൽവേ എംബാക്ക്മെൻറ്റിൻ്റെ പെർമനൻ്റ് വേയിൻ എംബാക്ക്മെൻറ്റും പിന്നെ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റെയിൽ സെക്ഷൻ ഏതൊക്കെയാണെന്നും ഇറിഗേഷനിലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റും ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ സെക്ഷനിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് പെർമനൻ്റ് വേയിൻ എംബാക്ക്മെൻറ്റ്. നമുക്കറിയാം പെർമനൻ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്. റെയിൽവേ എഞ്ചിനീയറിങ്ങിൽ പെർമനൻ്റ് വേ എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ പാളം, അതായത് റെയിൽ, സ്ലീപ്പർ, ബെല്ലാസ്റ്റ് ഇവയെല്ലാം കൂടി ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ് പെർമനൻ്റ് വേ എന്ന് പറയുന്നത്. അതായത് ട്രെയിൻ പോകാനായിട്ട് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന പാത, അതാണ് പെർമനൻ്റ് വേ. അപ്പോൾ എംബാക്ക്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മളൊരു പെർമനൻ്റ് വേ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തയ്യാറാക്കുമ്പോൾ അവിടുത്തെ റോഡ് മണ്ണ് കട്ട് ചെയ്തിട്ട് നമ്മൾ, അതായത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് പെർമനൻ്റ് വേ ചെയ്യുകയാണെങ്കിൽ അതിന് എംബാക്ക്മെൻ്റ് എന്ന് പറയും. നമ്മൾ ഉയർന്നിരിക്കുന്നൊരു ഭാഗം പെർമനൻ്റ് വേക്ക് അനുസരിച്ച് മാറ്റുവാണെങ്കിൽ അതിന് കട്ടിങ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ റെയിൽവേ പെർമനൻ്റ് വേ എംബാക്ക്മെൻ്റ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ സ്പെസിഫിക്കേഷനാണ് പറയുന്നത്. തന്നിരിക്കുന്ന ഡേറ്റ ഗേജ്, ഗേജ് എന്ന് പറഞ്ഞാൽ രണ്ട് റെയിലുകൾക്കിടയ്ക്കുള്ള ഇന്നർ ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ ബ്രോഡ് ഗേജ് ആണ് ചെയ്തിരിക്കുന്നത്. 1.676 meter ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബെല്ലാസ്റ്റ് ഷോൾഡർ, ബെല്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലീപ്പറിൽ നിന്ന് നേരിട്ട് മുകളിൽ നിന്ന് വരുന്ന ഭാരം റെയിലിൽ നിന്ന് റെയിലിലേക്ക് വരും, റെയിലിൽ നിന്ന് സ്ലീപ്പറിലേക്ക് വരും, സ്ലീപ്പറിൽ നിന്ന് താഴെ ബെല്ലാസ്റ്റിലേക്ക് വരും, അവിടെ നിന്ന് ഫോർമേഷനിലേക്ക് പോകും. അപ്പോൾ ആ സ്ലീപ്പറിൽ നിന്ന് വരുന്ന ലോഡിനെ ക്രമമായി ഫോർമേഷനിലേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ താഴ്ത്തി കൊടുക്കുന്നത് ഈ ബെല്ലാസ്റ്റാണ്. ബെല്ലാസ്റ്റ് നിരത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ബെല്ലാസ്റ്റ് എന്ന് പറയുന്ന ബ്രോക്കൺ സ്റ്റോൺ ആയിരിക്കും, കുറച്ച് വലിയ പാറ കഷ്ണങ്ങളായിരിക്കും, ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അതാണ്. അതിൻ്റെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് നേരെ ഒരു ഒറ്റ നിരപ്പിലായിരിക്കില്ല, ഒരേ തിക്നെസ്സിലായിരിക്കില്ല കൊടുക്കുന്നത്. അത് നടുഭാഗം, അതായത് റെയിൽ നിൽക്കുന്ന ആ ഭാഗം, സ്ലീപ്പറും റെയിലും നിൽക്കുന്ന ആ ഭാഗത്ത് കട്ടി കൂട്ടിയും കൊടുക്കും. സൈഡിലേക്ക് വരുംതോറും നമ്മൾ അതിൻ്റെ തിക്നെസ് കുറച്ച് കൊടുക്കും. അതിൻ്റെ ബെല്ലാസ്റ്റിൻ്റെ ഷോൾഡർ ടോട്ടൽ വീതി എന്ന് പറയുന്നത് 3.350 meter ആണ്. ഫോർമേഷൻ വിഡ്ത്ത്, ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിലിൻ്റെ പെർമനൻ്റ് വേയുടെ ബേസ്, അതായത് അവിടുത്തെ ഫൗണ്ടേഷനാണ് ഫോർമേഷൻ എന്ന് പറയുന്നത്. പെർമനൻ്റ് വേ തയ്യാറാക്കുന്നത് അവിടുത്തെ എംബാക്ക്മെൻറ്റ് ചെയ്തിട്ട് അതിന് പിന്നെ ഒരു കുറച്ചുകൂടി കട്ടിയുള്ള ഗ്രാവൽ അങ്ങനെ ഉള്ള പദാർത്ഥം ഇട്ടത് ഫില്ല് ചെയ്ത് അതിനെ ഉറപ്പുള്ളതാക്കും. അങ്ങനെ ആ കൊടുത്തിരിക്കുന്ന മുകളിൽ നിന്ന് വരുന്ന ലോഡ് താഴേക്ക് ശക്തിയായി താങ്ങി നിർത്താനുള്ള ഒരു ബേസ് നമുക്ക് കൊടുക്കണം, അതാണ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വീതി കൊടുത്തിരിക്കുന്നത് 6.10 meter ആണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഫോർമേഷൻ വിട്ട് 6.10 meter, അതിൻ്റെ മുകളിലായിട്ടായിരിക്കും ബെല്ലാസ്റ്റ് നിരത്തുന്നത്. ബെല്ലാസ്റ്റിൻ്റെ വിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 3.350 meter, അതിൻ്റെ മുകളിലാണ് സ്ലീപ്പർ, സ്ലീപ്പറിൻ്റെ മുകളിൽ നമ്മൾ റെയിൽ സ്ലീപ്പറിൽ ഉറപ്പിച്ചു വെക്കും. അപ്പോൾ റെയിലുകൾക്കിടയ്ക്കുള്ള രണ്ട് റെയിലുകൾക്കിടയ്ക്കുള്ള ഇന്നർ ഡിസ്റ്റൻസ് ആണ് ഇത് 1.676 meter എന്ന് പറയുന്നത്. ബ്രോഡ് ഗേജ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എംബാക്ക്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന റെയിൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലാണ്. മൂന്ന് തരത്തിലുള്ള റെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡബിൾ ഹെഡഡ്, ഫ്ലാറ്റ് ഫുട്ടഡ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ഫുട്ടഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗേജിൽ ഈ തന്നിരിക്കുന്ന പെർമനൻ്റ് വേ എംബാക്ക്മെൻറ്റിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന റെയിൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫുട്ടഡ് റെയിലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഡ്രോ ദ ക്രോസ് സെക്ഷൻ എലിവേഷൻ ഓഫ് ദ പെർമനൻ്റ് വേ യൂസിംഗ് ദ എബൗ ഡേറ്റ ആൻഡ് ദ ഗിവൺ സ്കെച്ച്. മുകളിൽ തന്നിരിക്കുന്ന ഡേറ്റയിലെ വിവരങ്ങൾക്കനുസരിച്ച്, തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ പെർമനൻ്റ് വേ എംബാക്ക്മെൻറ്റ് തയ്യാറാക്കുക. ഇതാണ് നമ്മുടെ റെയിൽ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ മുകൾ വശം, ഇതിനേക്കാൾ വീതി കൂടുതലായിരിക്കും താഴത്തെ ഭാഗത്തിന്, അതുകൊണ്ടാണ് ഫ്ലാറ്റ് പരന്നായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഫ്ലാറ്റ് ഫൂട്ടഡ്. ഇത് ഹെഡ് പോർഷനും ഇതിൻ്റെ നടുക്കുള്ള ഈ പോർഷനും വെബ് പോർഷനും ഇതെന്ന് പറയുന്നത് ഫുട്ട് പോർഷനുമാണ്. അപ്പോൾ ഈ ഫുട്ടിലെ ഭാഗം പോർഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റായിട്ടാണ്, പരന്നാണ് ഇരിക്കും, മുകളിലത്തേക്കാൾ വീതി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ എന്നറിയപ്പെടുന്നത്. ഈ റെയിലുകളുടെ ഈ രണ്ട് സെക്ഷനുകൾക്കിടെ, അതായത് ഇതാണ്
ഇന്നർ പോർഷൻ എന്ന് പറയും, ഇത് ഔട്ടർ പോർഷൻ. ഈ ഇന്നർ പോർഷനുകൾക്കിടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് 1.676 മീറ്റർ എന്ന് പറയുന്നത്. ഈ റെയിലിന് താഴെയായിരിക്കും ഈ സ്ലീപ്പർ വരുന്നത്. സ്ലീപ്പറിന് താഴെ ഈ പോർഷനാണ് ബെല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫോർമേഷൻ വിഡ്ത്. അപ്പോൾ ഫോർമേഷൻ്റെ വീതി ഇവിടം മുതൽ ഇവിടെ വരെയുള്ള വീതിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ 6.10 മീറ്റർ. ബെല്ലാസ്റ്റ് ഷോൾഡറിൻ്റെ വീതിയാണ് 3.50 മീറ്റർ. ഇതാണ് ഈ വീതിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഷോൾഡർ എന്ന് പറയുന്ന ഈ പോർഷനാണ് വരുന്നത്. അപ്പോൾ ഇത്ര ഈ ഡേറ്റ അനുസരിച്ച് നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് താഴെ ബേസ് ലൈൻ വരയ്ക്കുക, അതിൻ്റെ മുകളിൽ ഫോർമേഷൻ വരയ്ക്കുക, അതിൻ്റെ മുകളിൽ ബെല്ലാസ്റ്റ് വരയ്ക്കുക, പിന്നെ നമ്മുടെ റെയിൽ സെക്ഷൻ സെൻറ്റർ പോയിന്റ് കണ്ട് ഇന്നർ സെക്ഷൻ ആദ്യം മാർക്ക് ചെയ്യുക, അവിടെ നിന്ന് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലിൻ്റെ സ്പെസിഫിക്കേഷൻ എടുത്ത് റെയിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ, ഇത്രയും വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർമനൻറ്റ് വേ എംബാഗ്മെൻറ്റ്, റെയിൽവേയുടെ പെർമനൻറ്റ് വേയുടെ ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ സാധിക്കും. നമുക്ക് മൂന്ന് തരത്തിലുള്ള റെയിലുണ്ട് നമ്മൾ പഠിച്ചു. അതിലെ ഒന്നാമത്തെ റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡബിൾ ഹെഡഡ് റെയിൽ. ഡബിൾ ഹെഡഡ് റെയിലിൻ്റെ ഭാഗം നോക്കിയാൽ അറിയാം, ഇത് ഹെഡ് പോർഷൻ, ഇത് ഫുഡ് പോർഷൻ. അപ്പോൾ ഇതിനകത്ത് വെർട്ടിക്കലായിട്ട് വന്നിരിക്കുന്ന ഈ പോർഷൻ നമ്മൾ പറയുന്നതാണ് വെബ് എന്ന്. ഈ ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരേ രീതിയിലായിരിക്കും ഇരിക്കുന്നത്, ഒരേ ഡിസൈൻ ആയിരിക്കും. അതുകൊണ്ടാണിത് ഹെഡ് പോർഷനും അതേപോലെ തന്നെ ആയിരിക്കും ഫുഡ് പോർഷനും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഡബിൾ ഹെഡഡ് റെയിൽ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ വെബിൻ്റെ തിക്നെസ്, അതായത് വെബിൻ്റെ ഈ ഇതിനിടയ്ക്കുള്ള ഈ അകലം എന്ന് പറയുന്നതാണ് 19 സെൻറ്റിമീറ്റർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ ഹെഡ് പോർഷൻ്റെ ഫുഡ് പോർഷൻ്റെ അളവ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഈ ഡബിൾ ഹെഡഡ് റെയിൽ വരയ്ക്കുക. അടുത്ത ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ ഫുഡ് പോർഷനേക്കാൾ വലിപ്പം കൂടുതലാണ് ഹെഡ് പോർഷന്. അപ്പം ഇത് നമുക്കറിയാം മുകളിൽ നിന്ന് വരുന്ന ലോഡ്, ട്രെയിനിൽ നിന്ന് വരുന്ന ലോഡ് ഈ റെയിലിൻ്റെ ഈ ടോപ്പ് പോർഷനിലായിരിക്കും വരുന്നത്. അവിടെ നിന്ന് വെബ് വഴി താഴത്തെ ലോവർ പോ, അതായത് ഫുഡ് പോർഷനിൽ ഇത് വരും, ഈ ലോഡ് വരും. അപ്പോൾ ഈ മുകളിലത്തെ ഭാഗത്തിനേക്കാൾ വീതി കുറഞ്ഞാണ് താഴത്തെ ഭാഗം ഇരിക്കുന്നത്. അത് നമ്മൾക്ക് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കത്തില്ല. ഇതിൻ്റെ ലോഡ് താക്രമമായി വ്യാപിപ്പിക്കാനുള്ള കഴിവ് മറ്റുള്ള ഫുട്ടഡ് റെയിലിനെ അപേക്ഷിച്ച് ഇതിന് കുറവാണ്. അതുകൊണ്ട് ഈ ഫുട്ടഡ് റെയിൽ നമ്മൾ സാധാരണയായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടുത്തെ താഴത്തെ ഭാഗത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 64 ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ ഭാഗത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 68.66 ആണ്. വെബിൻ്റെ ഇത് 16.27. അപ്പോൾ ഈ റെയിലിനെ സംബന്ധിച്ച് നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇതിനെ ലോഡ് താഴേക്ക് മറ്റുള്ള ഫൂട്ടഡ് റെയിലിനെ അപേക്ഷിച്ച് താഴെ മുകളിലത്തെ പോർഷനേക്കാൾ താഴത്തെ പോർഷൻ വീതി കൂടുതലായിരിക്കുകയാണെങ്കിൽ നമുക്ക് ലോഡ് ക്രമമായിട്ട് താഴേക്ക് സ്ലീപ്പറിലേക്ക് വ്യാപിപ്പിക്കാൻ നല്ലത് മുകൾ ഭാഗത്തതിനേക്കാൾ താഴെ വീതി കൂടിയിരിക്കുന്നതാണ്. ഇവിടെ താഴത്തെ ഭാഗത്തിനേക്കാൾ വീതി കൂടുതലാണ് മുകളിലത്തെ ഭാഗത്തിന്, താഴെ വീതി കുറവാണ്, അതിൻ്റെ തിക്നെസ് കുറവാണ്. അങ്ങനെയുള്ള റെയിൽ ആയതുകൊണ്ട് ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. അടുത്തത് പറഞ്ഞേക്കുന്നതാണ് ഫ്ലാറ്റ് ഫൂട്ടഡ്. ഇതാണ് നമ്മൾ കണ്ട പെർമനൻറ്റ് വേ എംബാഗ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഡ്രോ ചെയ്തിരിക്കുന്നത് ഈ റെയിലാണ്. ഇവിടുത്തെ ഇതാണ് ഹെഡ് പോർഷൻ, ഇതാണ് ഫുഡ് പോർഷൻ. അപ്പോൾ ഇത് വെബ്, ഈ മുകളിലത്തെ പോർഷനേക്കാൾ ഏരിയ കൂടുതലായിരിക്കും താഴത്തെ പോർഷന്. അപ്പോൾ ലോഡിനെ വ്യാപിപ്പിക്കാനുള്ള വ്യാപ്തി അല്ലെങ്കിൽ ഏരിയ കൂടുതൽ ഏതിനായിരിക്കും? ഈ റെയിലിനായിരിക്കും. അതുകൊണ്ട് പെർമനൻറ്റ് വേ തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്ന റെയിലാണ് ഈ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഇറിഗേഷനിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് ആണ്. ഇതിനകത്ത് ഐഡൻറ്റിഫൈ ദ ഡിഫറെൻ്റ് കമ്പണൻസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്. ഈ ഡ്രോയിങ്ങിനകത്ത് നമ്മൾ തിയറി പോർഷനെ പഠിച്ചതാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് എന്ന് പറയുന്ന അതിലെ പ്രധാനപ്പെട്ട കമ്പണൻസ് ഏതൊക്കെയാണെന്ന്. ഡ്രോ ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അതിൻ്റെ ഒരു ചെറിയ ഡയഗ്രാം തയ്യാറാക്കുക. ഐഡൻറ്റിഫൈ ആൻഡ് ഡ്രോ ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ഹൈഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ഡേറ്റാസ് അനുസരിച്ച് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം തയ്യാറാക്കി ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റിസർവയറാണ്. ഇത് നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് എളുപ്പം പറഞ്ഞു പോവുക. ഇത് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ
ജലം സംഭരിച്ചു വെക്കുന്നത്. അപ്പൊ ജലം കിടക്കുന്ന, അതായത് വാട്ടർ സംഭരിച്ചു വെച്ചിരിക്കുന്ന, ഇവിടെ ഇവിടേക്ക് കടത്തി വിടാതെ കെട്ടി നിർത്തിയിരിക്കുന്ന ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഡാം. ജലം കിടക്കുന്ന, വാട്ടർ നിൽക്കുന്ന ഈ പോർഷന് പറയുന്ന പേരാണ് റിസർവയർ. അപ്പൊ ഇവിടെ നിന്ന് ഇത് ഹൈ ഹെഡിലുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. അതായത് ഇവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് വർക്ക് എന്ന് പറയുന്നത് ഡാമാണ്. അപ്പൊ ഇത് ഡാം നിൽക്കുന്നത് ഉയർന്ന ഒരു പ്രദേശത്തും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്, അതായത് അത് നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് താഴ്ന്ന ഒരു പ്രദേശത്തും ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്, അതായത് ജലത്തിനെ ജലം കെട്ടി നിർത്തി അതിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിൽ നടത്തുന്നത്. അപ്പൊ ഇവിടുത്തെ ഹെഡ് വർക്ക് എന്ന് പറയുന്ന ഡാം ഇവിടെ നിന്നുള്ള ജലത്തിനെ അതിനകത്ത് റെഗുലേറ്ററിന്റെ ഇതനുസരിച്ച്, അതായത് വെള്ളം കൂടുതൽ വരുമ്പോൾ അതനുസരിച്ച് പുറത്തേക്ക് കൊണ്ടുവരും, കുറച്ച് വരുമ്പോൾ അതനുസരിച്ച് അവിടെ തടഞ്ഞു നിർത്തി കുറേശ്ശെയായിട്ട് പുറത്തേക്ക് കൊണ്ടുവരും. ഇതെല്ലാം ചെയ്യുന്നതിലെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന ഈ ഹെഡ് വർക്കിനെ ഡാമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ പോർഷൻ, ജലം കിടക്കുന്ന പോർഷൻ റിസർവയർ എന്നറിയപ്പെടും, ഹെഡ് വർക്ക് അതായത് തടഞ്ഞു നിർത്തിയിരിക്കുന്ന പോർഷൻ ഡാം എന്നറിയപ്പെടും. ഇവിടെ നിന്ന് റെഗുലേറ്റർ, അതായത് ഇവിടെ നിന്നൊരു ടണലിലേക്കാണ് ഇത് പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് ഈ ജലത്തിനെ കൊണ്ടുവന്ന് ഈ നമ്മുടെ ഇവിടെ പവർ ഹൗസിലേക്ക്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്ന പവർ ഹൗസിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന പൈപ്പിന്, ജലത്തിനെ വഹിച്ചുകൊണ്ട് വരുന്ന ഈ പൈപ്പിന് പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക്. വരയ്ക്കുമ്പോൾ ഇതനുസരിച്ചേ വരയ്ക്കാവുള്ളൂ. ഒരു ഹില്ലി ഏരിയ ആയിരിക്കും ഇത്. അതനുസരിച്ച് ഈ ഔട്ട്ലൈൻ കൊടുക്കുക. മുകൾ ഭാഗത്ത് നമ്മുടെ ഹെഡ് വർക്ക്, റിസർവോയറും ഡാമും മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്യുക, പവർ ഹൗസ് താഴെ മാർക്ക് ചെയ്യുക. ബേസിൽ നിന്ന് വേണം വരച്ചു തുടങ്ങാനായിട്ട്. ഇതെന്ന് പറയുന്നത് സർജ് ടാങ്ക്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് സർജ് ടാങ്കിൻ്റെ ഉപയോഗം എന്താണെന്ന്. ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് നമ്മൾ ശക്തിയായിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഈ പൈപ്പ് പൊട്ടാനോ എടുക്കാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ബ്ലോക്ക് ചെയ്ത് ഇവിടത്തെ ഈ പൈപ്പിനകത്ത് എന്തെങ്കിലും വർക്കുകൾ ചെയ്യണമെങ്കിലും ഒക്കെ ഇവിടുത്തെ ഇവിടേക്ക് അധികത്തിൽ വരുന്ന പ്രഷറിൽ വരുന്ന ജലത്തിനെ എടുക്കുന്ന ടാങ്കാണ് ഈ സർജ് ടാങ്ക് എന്ന് പറയുന്നത്. പെൻസ്റ്റോക്ക് വഴി ഇത് എവിടെ വരും? ഇതാണ് നമ്മുടെ റിവർ ബെഡ്. പെൻസ്റ്റോക്ക് വഴി നമ്മുടെ പവർ ഹൗസിലേക്ക് എത്തിച്ചേരും. പവർ ഹൗസിലാണ് നമ്മുടെ ടർബൈൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഫോഴ്സ് അതിശക്തിയായിട്ട് വരുന്ന ഫോഴ്സിൽ വരുന്ന ജലം ഈ ടർബൈനിലേക്ക് വരുമ്പോൾ ടർബൈന് അതിശക്തിയായിട്ട് കറങ്ങും. അവിടെ നിന്നാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഉയർന്ന തോതിൽ വരുന്ന കറണ്ടിനെ നമ്മൾ അളവ് കുറച്ച് നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്കും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വോൾട്ട് കുറച്ച് എത്തിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ജലം സംഭരിച്ചിരിക്കുമ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന സ്ഥിതി കുറച്ചുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് അത് ഗതി മാറി ഒഴുകി ഇവിടെ വരുമ്പോഴത്തേക്ക് തന്നെ ആകും, ഇതുവഴി പൈപ്പിലേക്ക് വന്ന് ഇവിടെ വരുമ്പോൾ അത് കൈനറ്റിക് എനർജി ആകും. അവിടെ നിന്ന് നമ്മുടെ ടർബൈനിലേക്ക് കടക്കുമ്പോൾ അത് ഇലക്ട്രിക്കൽ എനർജി ആകും. ഈ ഒരു എനർജിയുടെ, അതായത് ഊർജത്തിൻ്റെ രൂപമാറ്റമാണ് ഈ പ്രോജക്റ്റ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് അനുസരിച്ച് ഇത് വരച്ച് ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്ത് നന്നായി പഠിക്കുക.